ഗലാത്തിയർ 5:1. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് എന്താണ് ഈ അടിമനുഖം? അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങരുത്. ആദ്യം അടിമനുഖത്തിൽ കുടുങ്ങിക്കിടന്നത് കൊണ്ടാണ് പിന്നെയും കുടുങ്ങരുതെന്ന് പറഞ്ഞത്. അപ്പോൾ ആ അടിമനുഖത്തിൽ നിന്നാണ് ജീസസ് ക്രൈസ്റ്റ് ഒരു സ്വാതന്ത്ര്യം നമുക്ക് നൽകിയിരിക്കുന്നത്. ആ സ്വാതന്ത്ര്യം ജീസസ് നൽകിയെങ്കിൽ വീണ്ടും അടിമനുഖത്തിൽ കുടുങ്ങരുത് എന്നുള്ളതാണ് ആലോചന. അപ്പോൾ എന്താണ് ഈ അടിമനുഖം എന്നുള്ളത് 4-ാമത്തെ വാക്യത്തിലുണ്ട്. 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേറിട്ട് പോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. അപ്പോൾ ചോദിച്ച ചോദ്യം അല്ലെങ്കിൽ ചോദിച്ച സംശയം ഇതാണ്, നമ്മൾ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായി എന്ന് പറയുന്നു. ചെയ്യേണ്ടുന്ന കാര്യങ്ങളുടെ ഒരു ലിസ്റ്റും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യത്തിൻ്റെ ലിസ്റ്റും, ഇങ്ങനെയുള്ള ഡൂസ് ആൻഡ് ഡോൺസ് ആണ് ന്യായപ്രമാണം. അപ്പോൾ നമ്മൾ വ്യക്തതയോടുകൂടെ ചിന്തിച്ചു, ന്യായപ്രമാണം നമുക്കിനി ആവശ്യമില്ല, നമുക്കിനി ആത്മാവിലുള്ള ജീവിതമാണ് ആവശ്യം എന്ന് നമ്മൾ വളരെ കൂലങ്കക്ഷമായിട്ട് പഠിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്തപ്പോൾ ജെന്യുവിനായിട്ട് ആൾക്കാർക്ക് വന്നൊരു സംശയമാണ്, അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ സ്വാതന്ത്ര്യം? ഈ സ്വാതന്ത്ര്യത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്തും ചെയ്യാനുള്ള അവകാശമുണ്ടോ, എന്തും ചെയ്യാവോ, അങ്ങനെ ദൈവം എന്തും ചെയ്യാനായിട്ടുള്ള ലൈസൻസ് ആണോ ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് നൽകിയിരിക്കുന്നത്? അപ്പോൾ എന്താണ് ആ സ്വാതന്ത്ര്യം എന്നുള്ളതിനെക്കുറിച്ചാണ് സംശയം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ ഒരു ഡയമെൻഷൻ പറയാം, ബാക്കി നമുക്ക് വരുന്ന ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ചിന്തിക്കാം. അപ്പോൾ ഈ ഒരു ഡയമെൻഷൻ പറയാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ മുടിയനായ പുത്രൻ്റെ കഥയിലുള്ള ഒരു ചെറിയൊരു കാര്യം വെച്ചിട്ടാണ് ഞാൻ ഒരു ഭാഗം പറയാനായിട്ട് ഇച്ഛിക്കുന്നത്. ലൂക്കോസ് 15:11 ഇങ്ങനെയാണ് പറയുന്നത്, യേശു കർത്താവ് ഒരു ഉപമയായിട്ടാണ് പറയുന്നത്. ഈ കഥ ജീസസ് ക്രൈസ്റ്റ് ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടെ പറഞ്ഞ ഒരു ഉപമയാണ്, ആ കഥയാണ്. അതിനകത്ത് ആ കഥ ഇങ്ങനെയാണ് ജീസസ് കർത്താവ് തുടങ്ങുന്നത്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 പുത്രന്മാരുടെ ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടൊരു കാര്യം പറയാനാണ് ജീസസ് ആഗ്രഹിക്കുന്നത്. അവരിൽ ആ 2 പുത്രന്മാരിൽ ഇളയ മകൻ അപ്പനോട്, അപ്പോൾ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. കാരണം ക്രിസ്ത്യാനികൾ ഈ കഥ കേട്ട് 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 മടുത്തതാണ്. പക്ഷേ ഈ കേട്ട് 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 മടുത്ത വ്യക്തികളെടുത്ത് ഞാൻ 1-2 കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യാനാണ് ഈ കഥയിലൂടെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ 12-ാമത്തെ വാക്യത്തിൻ്റെ ആ പകുതിക്ക് താഴെയുള്ള ഭാഗ്യം നോക്കിയേ, ഇത് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇളയ മകൻ അപ്പനോട്, അപ്പ വസ്തുവിൽ എനിക്ക് തരേണ്ടുന്ന പങ്ക് തരണമെന്ന് പറയുമ്പോൾ അപ്പൻ എന്ത് ചെയ്തെന്നറിയാവോ? ഇളയ മോന് മാത്രമല്ല കൊടുത്തത്, ചോദിച്ചത് ഇളയ മോനെ. പക്ഷെ അപ്പൻ പകുത്തു കൊടുത്തത് ഇളയ മോന് മാത്രമല്ല. ആ വാക്യം കണ്ടോ, അപ്പൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. അപ്പോൾ ഇളയ മോനും കൊടുത്തു, മൂത്ത മോനും കൊടുത്തു. അപ്പോൾ അപ്പൻ്റെ ഹൃദയത്തിനകത്ത് മൂത്ത മോന് കൂടുതൽ കൊടുക്കണം, ഇളയ മോന് കുറച്ചേ കൊടുക്കാവൂ, അല്ലെങ്കിൽ മൂത്ത മോൻ എൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് അവന് കരുതൽ കൂടുതൽ കൊടുക്കണം, ഇളയ മോനിത് നാനാവിധമാക്കി കളയാനാണ്, അതുകൊണ്ട് അവന് കുറച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അവൻ ഇതോടുകൂടെ നശിച്ചു പോകും എന്നുള്ള മൈൻഡ് സെറ്റൊന്നും അപ്പനില്ല. ചോദിക്കുമ്പോൾ അപ്പൻ 2 പേർക്കും അപ്പനുള്ളതിൻ്റെ ആ ഒരു വിഹിതത്തെ 2 പേർക്കും ഒരുപോലെ പകുത്തു കൊടുക്കുന്നു. അപ്പോൾ ഇനി അപ്പനല്ല അതെന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് മക്കളാണ്. അപ്പോൾ മൂത്ത മോനും കിട്ടി, ഇളയ മോനും കിട്ടി. അപ്പം ഇനി അവരുടെ ഫ്രീഡമാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ് ലഭിച്ചതിന് എന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഈ ഭാഗം അപ്പൻ പകുത്തു കൊടുക്കുമ്പോൾ അപ്പൻ കണ്ടീഷനൊന്നും വെച്ചില്ല, മോനെ ഇത് ഇന്ന കാര്യത്തിനെ ഉപയോഗിക്കാവൂ, ഇന്ന കാര്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല, ഇതുകൊണ്ട് ഇങ്ങനെ ജീവിക്കാവൂ, കണ്ടീഷനൊന്നും വെച്ചില്ല. അപ്പൻ പകുത്തു കൊടുത്തു, ഇനി അവരുടെ ഇഷ്ടം. അപ്പോൾ നമുക്ക് ആ കഥയിൽ അറിയാം, മൂത്ത മോൻ എന്ത് ചെയ്തു എന്ന്, ഇളയ മോൻ എന്ത് ചെയ്തു എന്ന് നമുക്ക് ആ കഥയ്ക്കകത്ത് വ്യക്തമാണ്. അപ്പോൾ ഇവിടെ അപ്പൻ്റെ ഹാർട്ടാണ് ജീസസ് ക്രൈസ്റ്റ് റിവീൽ ചെയ്യുന്നത്. ജീസസ് ഈ അപ്പനിലൂടെ പറയാൻ ആഗ്രഹിച്ചത് ദൈവത്തിൻ്റെ ഹൃദയമാണ്. അപ്പോൾ കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ കൊടുക്കുന്നു, ഇതാണ് ഫ്രീഡം. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇതാണ്. നീ ഇതുകൊണ്ട് തെറ്റ് ചെയ്യുമെന്നോ, നീ ഇതുകൊണ്ട് നല്ലത് മാത്രം ചെയ്യുമെന്നോ പ്രതീക്ഷിച്ചിട്ടോ, അല്ലെങ്കിൽ ഇത് തെറ്റ് ചെയ്യാതെ നീ ഉപയോഗിക്കണം, നല്ലതിന് മാത്രം ഉപയോഗിക്കണമെന്ന് പറഞ്ഞ കണ്ടീഷൻ വെച്ചിട്ടോ അല്ല സ്വാതന്ത്ര്യം കൊടുക്കുന്നത്, നന്മകൾ നൽകിയിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്നുള്ള ഫ്രീഡം നമ്മുടെ കയ്യിലായിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയ സംസ്കാരമാണ് ഏത് രീതിയിൽ
ഇത് ഉപയോഗിക്കണമെന്നുള്ളതിൻ്റെ മാനദണ്ഡം നിശ്ചയിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇളയമോന് അതിനെ കൊണ്ട് ധൂർത്തടിച്ച് കളഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നു അല്ലേ. ദൂരദേശത്തേക്ക് പോയി അവിടെ ധൂർത്തടിച്ചു, അവിടെ ക്ഷാമം വന്നു, ക്ഷാമം വന്നപ്പോഴത്തേക്ക് അവന് മുട്ടുണ്ടായി, അപ്പോഴത്തേക്ക് അവൻ ആഹാരത്തിന് പോലും വകയില്ലാത്തപ്പോൾ അവൻ റീത്തിങ്ക് ചെയ്ത് അപ്പൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാമെന്ന് അവൻ വിചാരിക്കുകയാണ്. അപ്പോൾ കൊടുക്കുമ്പോഴും അപ്പന് കണ്ടീഷനില്ല. ദൈപ്പം മകൻ അതിനെല്ലാം നശിപ്പിച്ചിട്ട് ധൂർത്തടിച്ച് കളഞ്ഞിട്ട് തിരികെ എം ടി ആയിട്ട് വരുമ്പോഴും അപ്പൻ കണ്ടീഷൻ വന്നിട്ടില്ല. അവനായിരിക്കുന്ന അവസ്ഥയിൽ അവൻ്റെ എംറ്റിനെസ്സിനകത്ത്, അവൻ്റെ ഇല്ലായ്മയ്ക്കകത്ത്, അവൻ്റെ തെറ്റുകുറ്റങ്ങളുണ്ടോ, അവൻ നല്ലത് ചെയ്തോ, ഏയ് ഒന്നും അപ്പൻ തിരക്കിയില്ല. ഒരു ക്വസ്റ്റ്യനും ചോദിച്ചില്ല, എന്നിട്ടാ നീ ഇതൊക്കെ കൊണ്ട് എന്താ ചെയ്തേ, നീ ഇത് അത് അങ്ങനെ ചിലവാക്കിയോ, ഇതിങ്ങനെ ചിലവാക്കിയോ, ഇങ്ങനെ നശിപ്പിച്ചോ, എന്താ ചെയ്തേ, നോ ക്വസ്റ്റ്യൻസ്. സോ ഇതാണ് ദൈവത്തിൻ്റെ ഹൃദയമെന്നാണ് ജീസസ് ക്രൈസ്റ്റ് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എനിക്ക് ആദ്യത്തെ കാര്യം ഇതിലൂടെ പറയാനുള്ളത്, ആരാ ക്രിസ്ത്യാനിയോട് കൂടെ പറഞ്ഞത്, അല്ലെങ്കിൽ ആരാ ക്രിസ്ത്യാനിക്ക് ഇങ്ങനൊരു ടീച്ചിങ് കൊടുത്തത്? ദൈവം കരിക്കുന്നവനാണ്, പുരിക്കുന്നവനാണ്, വറുക്കുന്നവനാണ്, കോപിക്കുന്നവനാണ്, ദൈവം ദുഷ്ടനാണ്, ദൈവം അത് ചെയ്ത് കളയും, ഇത് ചെയ്ത് കളയും എന്നാരാ ക്രിസ്ത്യാനിക്ക് പഠിപ്പിച്ചത്? ജീസസ് ക്രൈസ്റ്റ് പഠിപ്പിച്ച ദൈവത്തിന് അങ്ങനെ ഒരു ക്യാരക്ടറില്ല. കൊടുക്കുമ്പോഴും ഔദാര്യമായി കൊടുക്കുന്നു, അൺകണ്ടീഷണലായിട്ട് കൊടുക്കുന്നു. അവൻ മടങ്ങി വരുമ്പോഴും തിരിച്ചവനെ റെസ്റ്റോർ ചെയ്യുന്നതും അൺകണ്ടീഷണലായിട്ടാണ്, ഒരു നിബന്ധനകളും ഇല്ലാതെയാണ്. സോ ഇങ്ങനെയുള്ളൊരു ദൈവത്തെ ജീസസ് ക്രൈസ്റ്റ് പരിചയപ്പെടുത്തുമ്പോൾ ഈ ദൈവത്തിന് വേറൊരു മുഖം കൊടുക്കാൻ ക്രിസ്ത്യാനി ആരാണ്? ആരാണ് ക്രിസ്ത്യാനി അങ്ങനെ അധികാരപ്പെടുത്തിയത്? എവിടെ നിന്നാണ് അതിൻ്റെ സോഴ്സ്? ജീസസ് അങ്ങനെ ഒരു ദൈവത്തെ പരിചയപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ദൈവം കൊടുത്തിരിക്കുന്നു. ദൈവം അതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല. അപ്പോൾ സ്വാതന്ത്ര്യത്തിനകത്ത് ഇനി നമ്മളാണ് തീരുമാനിക്കേണ്ടത് അതെങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത്. അത് നമ്മുടെ ഹാർട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മനസ്സാക്ഷിയുമായി ബന്ധപ്പെട്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇനി അതിലോട്ട് വരാം. അതിനു മുമ്പ് അടുത്തൊരു കാര്യം കൂടെ ഇതിനകത്തൊന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനകത്തോട്ട് വരാം. അപ്പോൾ മകൻ, ഇളയ മകൻ തിരിച്ചു വന്നപ്പോഴും അപ്പൻ ഒരു കണ്ടീഷനും ഇല്ലാതെ മകനെ റെസ്റ്റോർ ചെയ്തു, അവനെ ചേർത്ത് കൊണ്ടു, തിരിച്ച് ആ മകൻ്റെ പദവിയിലേക്ക് അപ്പൻ ആ മകനെ ആഘോഷപൂർവ്വം ചേർക്കുമ്പോൾ അവിടെയുള്ള ഒരു കാര്യം കൂടെ ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. 25-ാമത്തെ വാക്യം. ഇത്രയും സമയം നമ്മൾ പറഞ്ഞത് ഇളയ മകൻ്റെ കാര്യം, ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് മൂത്ത മകൻ്റെ കാര്യം. അപ്പം മൂത്ത മകനും അപ്പൻ വസ്തുവക വിഭാഗിച്ച് കൊടുത്തു. അപ്പം മൂത്ത മകൻ പറയുകയാണ്, അവൻ തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ നടക്കുന്ന ആഘോഷവും ശബ്ദകോലാഹലവും ഒക്കെ കേട്ടിട്ട് എന്താ കാര്യമെന്ന് തിരക്കുമ്പോഴത്തേക്ക് പറയുവാണ്, നിൻ്റെ സഹോദരൻ തിരിച്ചു വന്നു. അപ്പോൾ അപ്പൻ തടിച്ച കാളക്കുട്ടിയൊക്കെ അറിയിക്കാനായിട്ട് തീരുമാനമെടുത്തു എന്നൊക്കെ പറയുമ്പോൾ 28-ാമത്തെ വാക്യം നോക്കിയേ. അപ്പോൾ മൂത്ത മകൻ കോപിച്ചു, അകത്ത് കടപ്പാൻ മനസ്സില്ലാതെ നിന്നു. അപ്പോൾ രണ്ട് മകൻ്റെ ആറ്റിറ്റ്യൂഡാണ്. മൂത്ത മകൻ നൽകിയ സ്വാതന്ത്ര്യത്തെ, നല്ലതാണോ ചീത്തയാണോ അത് ദൈവത്തിനും അപ്പനും പ്രശ്നമല്ല, അവൻ ആ ആഘോഷമായിട്ട് ആ സ്വാതന്ത്ര്യത്തെ അങ്ങ് മുകളാക്കി, അവനതിന് ശരിക്കും എൻജോയ് ചെയ്തു. പക്ഷെ മൂത്ത മോൻ കോപിച്ചിട്ട് നിൽക്കുകയപ്പോൾ അപ്പൻ്റെ അടുക്കിലേക്ക് പോലും, അല്ലെങ്കിൽ ആ വീടിനകത്തേക്ക് പോലും കയറാൻ മനസ്സില്ലാതെ കോപിച്ച് നിൽക്കുന്ന ആ മൂത്ത മകനോട് അപ്പൻ വീണ്ടും ഇളയ മകനോടെടുത്ത അതേ ആറ്റിറ്റ്യൂഡ് മൂത്ത മകനോടും അപ്പൻ എടുക്കുവാണ്. എടാ വാടാ, നീ അകത്ത് വാടാ, നീ പുറത്ത് നിൽക്കാതെ അകത്ത് വാ, എൻജോയ് ചെയ് ഇളയ മകൻ വന്നതിൻ്റെ കൂടെ ആ ആഘോഷത്തിനകത്ത്, ആ ഒരു സന്തോഷത്തിനകത്ത് നീയും പങ്കുചേര് എന്ന് പറഞ്ഞ് ഇളയ മോനെ എങ്ങനെയാണോ അപ്പൻ സ്വീകരിച്ചത്, അതുപോലെ തന്നെ മൂത്ത മോനെയും അപ്പൻ സ്വീകരിക്കുകയാണ്. ആ മോൻ്റെ അടുത്തും അപ്പൻ കണ്ടീഷനൊന്നും വെക്കുന്നില്ല, ആള് കോപിച്ച് നിൽക്കുക. സോ കോപിച്ച് നിന്നിട്ടും ആ ആറ്റിറ്റ്യൂഡിൽ നിന്നിട്ടും അപ്പൻ ആ മകനോടും എടുക്കുന്ന അപ്പൻ്റെ ആറ്റിറ്റ്യൂഡ് സെയിം. സോ ഇതാണ് പിതാവാം ദൈവത്തിൻ്റെ ക്വാളിറ്റി. സോ പിതാവാം ദൈവത്തെ ദൈവമെന്ന് വിളിക്കുന്നത് ഈ ഒരു ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ്. മനുഷ്യനെപ്പോലെ ചാഞ്ചാട്ടമുള്ളൊരു വ്യക്തി അല്ല ദൈവം. സോ എപ്പോഴും മനസ്സിലുള്ളവനാണ്, എപ്പോഴും സൽഗുണസമ്പൂർണനാണ്, എപ്പോഴും സ്നേഹവാനാണ്, എപ്പോഴും കരുതുന്നവനാണ്, അൺകണ്ടീഷണലായിട്ട് കാര്യങ്ങളെ ചെയ്യുന്നത് കൊണ്ടാണ് ദൈവമെന്ന് പറയുന്ന ആ വാക്കിന് യോഗ്യനായിരിക്കുന്നത്. ആ ദൈവത്തെ വികലമായ ചിത്രീകരണത്തോടുകൂടെ അവതരിപ്പിക്കുന്ന ഏക വർഗം ക്രിസ്ത്യാനികളാണ്. പുരിക്കുന്ന ദൈവം, തീയിലിടുന്ന ദൈവം, പുഴുവിനയച്ച് നശിപ്പിക്കുന്ന ദൈവം,
എണ്ണയിലിട്ട് കോരുന്ന ദൈവം. സോ ദൈവത്തിനെ കുറിച്ച് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിരിക്കുന്ന, പഠിപ്പിച്ചിരിക്കുന്ന, അവതരിപ്പിച്ചിരിക്കുന്ന ആ ഒരു മൂല്യമുള്ള കാര്യത്തെ ചവിറ്റുകുട്ടയിൽ കളഞ്ഞിട്ട് ആ ദൈവത്തെ മറ്റൊരു തരത്തിൽ അവതരിപ്പിക്കാനായിട്ട് ഇന്ന് ക്രിസ്ത്യാനികൾ പെടാ പാടുപെടുകയാണ്. എസ്പെഷ്യലി ഈ കാലഘട്ടത്തിലൊക്കെയുള്ള കൺവെൻഷനൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര കോപത്താൽ ജ്വലിച്ചു നിൽക്കുന്ന അങ്ങനെ നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് ക്രിസ്ത്യാനികൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഒന്നുകിൽ ജീസസ് പറയുന്നത് പോലെ കേട്ടനുസരിച്ച് ജീവിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഈ പരിപാടി വെച്ച് കെട്ടിയിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് പോകണം. ഇത് അവിടുന്ന് കുറച്ചെടുക്കും, ഇവിടെ നിന്ന് കുറച്ചെടുക്കും, അതിൽ നിന്ന് കുറച്ചെടുക്കും, ഇതിൽ നിന്ന് കുറച്ചെടുക്കും, ഇങ്ങനെ ഒരു അവിയല് പരുവത്തിനകത്തുള്ളൊരു ജീവിതമാണ് ഇന്നത്തെ ക്രിസ്തീയ ജീവിതം. സോ അവിടെ വളരെ വ്യക്തതയോടുകൂടെ ഈ സ്വാതന്ത്ര്യം എന്താണെന്നും പിതാവാം ദൈവത്തിൻ്റെ ക്വാളിറ്റി എന്താണെന്നും പിതാവ ദൈവം എന്താണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെന്നും ജീസസ് ക്രൈസ്റ്റ് വളരെ വ്യക്തതയോടുകൂടെ പറഞ്ഞിരിക്കെ അതിനെല്ലാം മാറ്റി നിർത്തിയിട്ട് മറ്റൊരു രീതിയിൽ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനായി പരിശീലിപ്പിക്കുകയും പഠിപ്പിക്കുകയും ആ രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ചെയ്യുന്ന കാര്യത്തെ നമ്മൾ പാടേ ഉപേക്ഷിക്കേണ്ട സമയമായി. അപ്പോൾ ദൈവം നൽകുന്ന സ്വാതന്ത്ര്യം കണ്ടീഷൻ വെച്ചിട്ടല്ല, അൺകണ്ടീഷനിലാണ്. നീ നല്ലത് ചെയ്താലും തീയത് ചെയ്താലും അവിടെ ദൈവം ക്വസ്റ്റ്യൻ ചോദിക്കാൻ വരത്തില്ല. നീ നല്ലത് ചെയ്താൽ അതിൻ്റെ പ്രതിഫലം നീ ഈ ഭൂമിയിൽ അനുഭവിക്കും. അതിന് ദൈവത്തിന് അതിന് കുറ്റവും പറയണ്ട, നല്ലതും പറയണ്ട. നീ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ ഭൂമിയിൽ നല്ലത് അനുഭവിക്കും, തീയത് ചെയ്തു കഴിഞ്ഞാൽ നീ ഭൂമിയിൽ തീയത് അനുഭവിക്കും. അത് നീ വിതയ്ക്കുന്നതെന്തോ അത് നിനക്ക് കിട്ടും. അതിന് ദൈവത്തെ പഴിചാരേണ്ട ആവശ്യമില്ല. സോ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സ്വാതന്ത്ര്യം തന്നെയാണ്. അതിനകത്ത് ഒരു നിബന്ധനകളും ദൈവം വെച്ചതായി ജീസസ് ക്രൈസ്റ്റ് പഠിപ്പിക്കുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ മകൻ, മൂത്ത മോൻ തിരിച്ച് വയലിൽ നിന്ന് വരുമ്പോൾ അവൻ ദേഷ്യത്തിൽ നിന്നിട്ടും വീട്ടിൽ കടക്കാൻ കയറാതെ മനസ്സില്ലാതെ നിന്നിട്ടും ഇളയ മോനെ സ്വീകരിച്ചതുപോലെ അപ്പൻ ചെന്ന് ആ മകനെയും സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോഴാണ് മൂത്ത മോൻ്റെ പ്രതികരണം വരുന്നത്. എന്താ മൂത്ത മോൻ്റെ പ്രതികരണം? ഇത്രയും കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു. ആ വാക്ക് കണ്ടോ, സേവിക്കുന്നു. സ്നേഹിക്കുന്നു എന്നല്ല, സേവിക്കുന്നു. ആരാ സേവിക്കുന്നേ? ഒരിക്കലും ഒരു മകൻ അപ്പനെ സേവിക്കത്തില്ല, സ്നേഹിക്കത്തേ ഉള്ളൂ. അപ്പോൾ സേവിക്കുക എന്ന് പറയുന്ന വാക്കൊരു മകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നയോളം ആ മകനും അപ്പനും തമ്മിൽ ആ ഒരു പിതാപുത്ര ബന്ധത്തിനകത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളത് സ്പഷ്ടമാണ്. കാരണം അപ്പനെ അവൻ കാണുന്നത് ഒരു യജമാനനായിട്ടാണ്, അവൻ അവനെ തന്നെ കാണുന്നത് ഒരു ദാസനായിട്ടാണ്. സോ ഒരു യജമാനനും ദാസനും എന്നുള്ളൊരു ബന്ധത്തിൽ ഒരു അപ്പനും മകനെ നിന്നു കഴിഞ്ഞാൽ ആ ബന്ധം പവിത്രമായ ബന്ധമല്ല. സോ അവിടെയാണ് അടിമത്വം വരുന്നത്, സ്വാതന്ത്ര്യമില്ലായ്മ വരുന്നത്. സോ മൂത്ത മകൻ്റെ ആറ്റിറ്റ്യൂഡ് അപ്പൻ വെച്ചതല്ല, ഇതിനകത്ത് അപ്പന് ഒരു പങ്കുമില്ല. ആ മകൻ അവനെ തന്നെ കൺസിഡർ ചെയ്യുന്നത് അപ്പൻ്റെ ദാസനായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ ഇങ്ങനെ പറയുന്നത്, ഞാൻ നിന്നെ എത്ര കാലമായി സേവിക്കുകയാണ്, എന്നിട്ട് അതിൻ്റെ പ്രതിഫലം എന്നോണം, അതിൻ്റെ കൂലി എന്നോണം, നീ ഇന്നേ വരെ എൻ്റെ ചങ്ങാതിമാരുമായിട്ട് എൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ആനന്ദിക്കേണ്ടതിന് ഒരാട്ടിൻകുട്ടിയെ പോലും നീ തന്നിട്ടില്ല. എന്നിട്ട് നോക്കിക്കുക, അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വേറൊരു വാക്യം കൂടെ ഉണ്ട്, അത് ഞാൻ സ്കിപ്പായി പോയി, അതുകൂടെ ഹൈലൈറ്റ് ചെയ്യാം. അത് ഏറ്റവും ശ്രേഷ്ഠമായൊരു കാര്യമാണ്. നിൻ്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചതും ഇല്ല, ലംഘിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ നിന്നെ സേവിക്കുന്നു, നിൻ്റെ കൽപ്പനകൾ ലംഘിച്ചിട്ടില്ല. പക്ഷേ ഇതെല്ലാം ഞാൻ ചെയ്യുമ്പോഴും ഒരു വേലക്കാരനെപ്പോലെ, ഒരു ദാസനെപ്പോലെ, ഒരു വിശ്വസ്തനെപ്പോലെ ഇതെല്ലാം ഞാൻ ചെയ്തിട്ടും പ്രതിഫലം ഇതുവരെ നീ തന്നിട്ടില്ല, ഒരാട്ടിൻകുട്ടിയെപ്പോലും. സോ മകൻ്റെ ആറ്റിറ്റ്യൂഡ് നോക്കിയേ. സോ ഈ ആറ്റിറ്റ്യൂഡാണ് ഇന്ന് നമ്മുടെ മത ക്രിസ്ത്യാനികളോടും മതവക്താക്കളോടും എനിക്ക് ഹൈലൈറ്റ് ചെയ്യാനുള്ളത്. അന്ന് ജീസസ് ഇത് ഉദ്ദേശിച്ചത് അന്നത്തെ മതവക്താക്കളും അന്ന് ഈ രീതിയിൽ ദൈവത്തെ കണ്ട് സേവിച്ച് കൽപ്പനകൾ പ്രമാണിച്ച് ഇങ്ങനെ വണങ്ങി നിന്ന് അങ്ങനെ ഒരു കുമ്പിട്ട് നിന്ന് ദൈവത്തെ മറ്റേതോ ഒരു നികൃഷ്ട ജീവിയായിട്ട് അല്ലെങ്കിൽ അന്യഗ്രഹ ജീവിയായിട്ട് അല്ലെങ്കിൽ എന്തോ ഒരു ഭീകര സത്വമായിട്ട് കണ്ട് ആ രീതിയിൽ സേവിക്കുകയും ആ രീതിയിൽ ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുകയും ആഘോഷങ്ങൾ നടത്തുകയൊക്കെ ചെയ്ത് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ നോക്കി ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ഇതുപോലെയുള്ള നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയിട്ട് സേവിക്കുന്ന രീതിയിലുള്ളൊരു മനോഭാവം അന്നത്തെ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും ആ മതവക്താക്കളും
അവർക്കും ജനങ്ങളെ അവരങ്ങനെ പഠിപ്പിച്ചു വെച്ചപ്പോഴാണ് ജീസസ് ഈ രീതിയിലൊരു കഥ പറയുന്നത്. സോ ഇതേ കഥ ഇന്നും പ്രസക്തമാണ്. കാരണം ഇന്നത്തെ ക്രിസ്ത്യൻ മതവക്താക്കളും ക്രിസ്ത്യൻ മതത്തിനകത്ത് കിടക്കുന്ന വിശ്വാസികളും ദൈവത്തെ കാണുന്നത് ഇതേ രീതിയിലാണ്, ഒരു സേവന മനോഭാവത്തിലാണ്. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. സോ അവിടെ കൽപ്പനകൾ പ്രമാണിച്ചു എന്ന് പറയുന്നു. ഇന്ന് ക്രിസ്ത്യാനികളും തന്ത്രപ്പെടുന്നത് അല്ലെങ്കിൽ ആവേശത്തോടുകൂടെ അല്ലെങ്കിൽ വേദനയോടുകൂടെയൊക്കെ ക്രിസ്ത്യാനികളും ചെയ്യുന്നത് കൽപ്പനകൾ പാലിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്കലാപ്പാണ്, തന്ത്രപ്പാടാണ്, ബുദ്ധിമുട്ടാണ്. ഇതാണ് മൂത്ത പുത്രനിലൂടെ ജീസസ് ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചത്. അവൻ മകനാണെങ്കിലും അവകാശിയാണെങ്കിലും ഇതൊന്നും ചോദിക്കാതെ സ്വാതന്ത്ര്യത്തോടുകൂടെ അനുഭവിക്കുവാനായിട്ടുള്ള ഫ്രീഡമുള്ളൊരു വ്യക്തിയാണെങ്കിലും അവനെ തന്നെ വച്ചിരിക്കുന്നത് ഒരു ദാസത്വത്തിനകത്താണ്. അപ്പനെന്തെങ്കിലും അറിഞ്ഞു കൊടുത്താൽ അത് മാത്രം മേടിച്ച് ജീവിക്കുന്ന രീതിയിലുള്ളൊരു അടിമയായിട്ട് അവനെ തന്നെ കൺസിഡർ ചെയ്യണം. ഇതല്ല ജീസസ് പറയാൻ ആഗ്രഹിച്ച സ്വാതന്ത്ര്യത്തിൻ്റെ ലൈഫ്. എന്നിട്ട് അവനിത് പറഞ്ഞിട്ട് അടുത്ത് ഇളയ മകനെ കുറ്റം കൂടെ പറയുവാണ്. നമ്മൾ ഇന്നത്തെ ക്രിസ്ത്യാനികൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഇതുപോലെ സംസാരിക്കുമ്പോൾ നമ്മളെ കണ്ണടച്ച് വിമർശിക്കുകയും ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും വേണ്ടാത്ത വൾഗർ ലാംഗ്വേജിൽ തിരിച്ച് സംസാരിക്കുകയും ചെയ്തതുപോലെ മൂത്ത മകൻ എന്താ പറയുന്നത് നോക്കിയേ. 30-ാമത്തെ വാക്യത്തിൽ പറയുക, വേശ്യമാരോട് നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഈ നിന്റെ മകൻ വന്നപ്പോഴോ തടിച്ച കാളക്കുട്ടിയെ അവന് വേണ്ടി അറുത്തുവല്ലോ എന്ന് പറഞ്ഞു. ഇപ്പം ഇതാണ് അവൻ്റെ വിഷയം, ആരോപണങ്ങൾ. ഒരിക്കലും ആ മുകളിലോട്ടുള്ള പാരഗ്രാഫ് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ വേശ്യന്മാരോടത്ത് അവൻ ഉറങ്ങിയതായിട്ടോ അവരുടെ പോയതായിട്ടോ പറയുന്നില്ല. പിന്നെ എങ്ങനെ ഈ മൂത്ത മകൻ ഈ ഒരു അലിഗേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആരോപണം ഇളയ മകൻ്റെ മേലിടുന്നു? എന്ത് ബേസിലിടുന്നു? ആരവനെ തെളിവ് കൊടുത്തത്? അല്ലെങ്കിൽ ആരവനോട് വന്ന് പറഞ്ഞത്, ആ നിൻ്റെ ഇളയ സഹോദരൻ എന്താ ഇന്ന വ്യക്തികളെടുത്ത് ഇങ്ങനെ ഒരു വേശ്യാവൃത്തിയിൽ നടക്കുകയാണെന്ന് ആര് വന്ന് ഇവനോട് പറഞ്ഞു? എന്ത് പ്രൂഫ് അവൻ്റെ കയ്യിലുള്ളത്? സോ ഇത് തന്നെയാണ് ഇന്നത്തെ ക്രിസ്ത്യാനികളുടെയും ഏറ്റവും ദാരുണമായ അവസ്ഥ. ശരിക്കും ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന്, ദൈവത്തിൻ്റെ ആ കൃപയിൽ നിന്ന്, അഭിഷേകത്തിൽ നിന്ന് ശക്തിയോടെ കാര്യങ്ങൾ പറയുകയും അതിന് വേണ്ടിയിട്ട് ആൾക്കാരെ സജ്ജമാക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് നേരെ അലിഗേഷൻസ്. ചുമ്മാ ഇരിക്കട്ടെ, ചുമ്മാ കിടക്കട്ടെ. സോ ഇതാണ് ജീസസ് പറയാൻ ആഗ്രഹിച്ച മതവക്താക്കളുടെ ആറ്റിറ്റ്യൂഡ്. മകനാണോ? ആണ്. പക്ഷെ അവൻ അവനെ കാണുന്നുണ്ടോ? കാണുന്നില്ല. ഇനി മറ്റ മകനായിട്ട് ജീവിക്കാനായിട്ട് അപ്പൻ ആഗ്രഹിച്ച് ഫ്രീഡം കൊടുത്ത വ്യക്തികൾ അവന് ജീവിക്കാൻ അനുവദിക്കുമോ? അതുമില്ല. ഒരു പഴമൊഴി ഉണ്ടല്ലോ, പട്ടിയൊട്ട് പുല്ല് തിന്നത്തുമില്ല, പശുവിനെ ഒട്ട് തീറ്റിക്കത്തുമില്ല എന്ന് പറഞ്ഞതുപോലെ നായ്ക്കളുടെ സ്വഭാവമാണ്, തിന്നത്തുമില്ല തീറ്റിക്കത്തുമില്ല. സോ ഇത് നെറികെട്ട മതവക്താക്കളുടെ ഒരു പ്രശ്നമാണ്. ഇത് തന്നെയാണ് ജീസസ് ഇതിലൂടെ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എൻ്റെ വെർഷൻ ഒന്നും പറയുന്നതല്ല, നിങ്ങളത് വീണ്ടും വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും വളരെ കൃത്യതയോടുകൂടെ ഇതങ്ങനെയാണെന്ന് മനസ്സിലാവും. അപ്പോൾ കൽപ്പനകൾ പ്രമാണിച്ച് ദൈവത്തെ പ്ലീസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ദൈവം പ്ലീസ് ആകുന്ന വ്യക്തിയല്ല, ദൈവത്തിന് കൈക്കൂലി കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങളുടെ വഴിപാടിലോ നിങ്ങളുടെ നേർച്ചയിലോ നിങ്ങളുടെ കാഴ്ചയിലോ ഈ പരിപാടിയിലൊന്നും വീഴുന്ന വ്യക്തിയല്ല ദൈവമെന്ന് ജീസസ് ക്രൈസ്റ്റ് വളരെ വ്യക്തതയോടുകൂടെ പറയുകയാണ്. അപ്പോൾ പള്ളിക്കകത്ത് കൊണ്ടുവയ്ക്കുന്ന കാണിക്കയ്ക്കോ പള്ളിക്കകത്ത് കൊണ്ടുവയ്ക്കുന്ന മറ്റുള്ള കാഴ്ച നേർച്ചകൾക്കോ പള്ളിക്കകത്ത് ലേലമൊന്നും മറ്റൊന്നുമൊക്കെ പറഞ്ഞു കൊണ്ടുവയ്ക്കുന്ന കാര്യങ്ങൾക്കോ ദൈവം ഇതിനൊന്നും ഒരു വാല്യൂവും കൽപ്പിക്കുന്നില്ല. കാരണം ഇതെല്ലാം പോകുന്നത് പള്ളിമേടയിലേക്കും അച്ഛൻ്റെ അരമനയിലേക്കും പലയിടത്തേക്കുമാണ് പോകുന്നത്. ദൈവത്തിൻ്റെ അടുത്തേക്ക് ഇതിനകത്തുള്ള ഒരു നയാ പൈസ പോകുന്നില്ല. ദൈവം ഇതിൽ പ്ലീസ് ചെയ്യുന്നൊരു വ്യക്തിയുമല്ല. സോ ദൈവത്തെ ഈ രീതിയിൽ കണ്ണിൽ പൊടിയിട്ട് സോപ്പിട്ട് എന്തെങ്കിലും കാര്യം സാധിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല എന്ന് ജീസസ് പറയുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വിഷയം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിഷയത്തിനകത്തേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. അപ്പോൾ ഈ രണ്ട് ആറ്റിറ്റ്യൂഡ് മനസ്സിലായല്ലോ. ഞാൻ ആ സ്വാതന്ത്ര്യത്തിൻ്റെ അകത്തുള്ള ആ യേശു കർത്താവിൻ്റെ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് ആ സ്വാതന്ത്ര്യം എന്താണെന്ന് പറയാൻ ആഗ്രഹിച്ചത്. നമ്മുടെ ആ വാക്യം എന്താ? ഗലാത്യ 5:1, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. വീണ്ടും കൽപ്പനകളുടെ ന്യായപ്രമാണത്തിൻ്റെ അടിമനുഖത്തിൽ കുടുങ്ങരുത്, പിന്നെയും കുടുങ്ങരുത്. ഓൾറെഡി അതിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു, പള്ളി ക്രിസ്ത്യാനായിട്ട് കിടക്കുകയായിരുന്നു, കൽപ്പനകളിൽ കിടക്കുകയായിരുന്നു, ആചാരാനുഷ്ഠാനങ്ങളിൽ കിടക്കുമായിരുന്നു. അതിനകത്തെല്ലാം ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കർത്താവ് നിങ്ങളെ റെസ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആ സ്വാതന്ത്ര്യത്തിലെ ലൈഫ് ആസ്വദിക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾ വീണ്ടും ഇവിടെ പോയി കിടക്കരുത്.
കൽപ്പനകളിൽ, ഡൂസ് ആൻഡ് ഡോൺസിൽ, മതത്തിൻ്റെ അനുഷ്ഠാനങ്ങളിൽ പോയി കിടക്കരുത്. അതൊരു അടിമത്വമാണ്, അത് ശരിക്കൊരു കുടുക്കലാണ്. കുടുങ്ങിപ്പോകരുതെന്നാണ് പറയുന്നത്. പ്രോഡിക്കൽ സണ്ണിൻ്റെ, മുടിയനായ പുത്രൻ്റെ കഥയിലൂടെ ജീസസ് പറയുന്ന സ്വാതന്ത്ര്യം അൺകണ്ടീഷണലാണ്. അതിനകത്ത് ഡൂസ് ആൻഡ് ഡോൺസ് ഇല്ല. അത് എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം കർത്താവ് എനിക്ക് തന്നിരിക്കുകയാണ്. അത് എൻ്റെ മനസാക്ഷിയിലും എൻ്റെ ഹൃദയ സംസ്കാരത്തിനകത്തും അതിന് എന്ത് വേണമെങ്കിലും ചെയ്യാനായിട്ട് ദൈവം സ്വാതന്ത്ര്യം തന്നിരിക്കുമ്പോൾ പിന്നെ എന്തിനാണ് ദൈവത്തിനെ കുറ്റം പറയുന്നത്? ദൈവം പൊരിക്കുമെന്നും കരിക്കുമെന്നും ദൈവം ചുടുമെന്നൊക്കെ പിന്നെ എന്തിനാണ് പറയുന്നത്? സോ ഇതിത്രയേ ഉള്ളൂ, ഞാൻ എന്ത് പ്രവർത്തിച്ചെയ്യുവോ അതിന് തക്കതായ പ്രതിഫലം ഈ ഭൂമിയിൽ ഞാൻ അനുഭവിക്കും. ഗോതമ്പ് വിതച്ചാൽ ഗോതമ്പ് കൊയ്യും, നെല്ല് വിതച്ചാൽ നെല്ല് കൊയ്യും, ബാർലി വിതച്ചാൽ ബാർലി കൊയ്യും, ഞാൻ നിരയ്ക്കുന്നത് ഞാൻ കൊയ്യും. അതും ദൈവവുമായിട്ടൊരു ബന്ധവുമില്ല, അത് ഈ പ്രപഞ്ചത്തിനകത്ത് ദൈവം വെച്ചിരിക്കുന്ന ഒരു റൂളാണെന്ന് മാത്രമേ. സോ ഇതാണ് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഇനി മറ്റൊരു ആറ്റിറ്റ്യൂഡിലുള്ള കാര്യം ഞാൻ അടുത്ത ദിവസം പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ അധികം ഇതിനെ നീട്ടിക്കൊണ്ട് പോകുന്നില്ല, അധികം നീട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഡ്രാഗായി പോകും. അതുകൊണ്ട് ഞാൻ നക്ഷലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അതിട്ട് നിങ്ങൾ വീണ്ടും ഒന്ന് ഈ വാക്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് അതങ്ങനെ തന്നെയോ എന്ന് പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഇരുന്നൊന്ന് നിജപ്പെടുത്തുക. അത് മാത്രം ചെയ്താൽ മതി, മറ്റൊരു വ്യൂ പോയിൻറ്റ് നമുക്ക് അടുത്ത ദിവസം ചെല്ലുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കൃപ.